പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 13 വാക്യം. വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ശക്തവും വ്യക്തവുമായ ഒരു ദൈവീക ദൂതാണ് ഇന്ന് രാവിലെ നാം വായിപ്പാനായിട്ട് ഇടയായത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ പറ്റി പറഞ്ഞ ഭാഗമാണ് നാം വായിച്ചത്. 5 പേരുടെ കയ്യിൽ ഉള്ള വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു, 5 പേരുടെ കയ്യിലുള്ള വിളക്കിൽ എണ്ണ ഇല്ലായിരുന്നു. എന്നാൽ മണവാളൻ വന്നപ്പോൾ ആർത്തു വിളിച്ചപ്പോൾ വിളക്കിൽ എണ്ണയുള്ള 5 പേര് മണവാളൻ്റെ കൂടെ പോകുകയും അവർ പന്തിയിലിരിക്കുകയും അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മണവാളൻ വന്നു, അവന് എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളി ഉണ്ടായി. എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയെ കുറയെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരോട് അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. ഇവിടെ മണവാളൻ വന്നപ്പോൾ ബുദ്ധിയുള്ള കന്യകമാരോട്, ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ ചെന്ന് ചോദിക്കുകയാണ്, ഞങ്ങളും മണവാളൻ്റെ കൂടെ എടുക്കപ്പെടേണ്ടതിന്, ചേർക്കപ്പെടേണ്ടതിന് ഞങ്ങൾക്കും കുറച്ച് എണ്ണ തരണം. അപ്പോൾ ബുദ്ധിയിലുള്ള കന്യകമാർ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിലുള്ള എണ്ണ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒന്നുമില്ലാതായിപ്പോൾ, അതുകൊണ്ട് വിൽക്കുന്നവരുടെ അടുക്ക് നിങ്ങൾ ചെല്ലുക എന്ന് പറയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവും ഇതേപോലെ തന്നെയാണ്. യേശു കർത്താവ് പറയുകയാണ്, ഈ നാളും നാഴികയും അറിയാതെ ഈ 5 കന്യകമാർ, ബുദ്ധിയില്ലാത്ത കന്യകമാർ അബദ്ധത്തിൽ അകപ്പെട്ടതുപോലെ വിളക്ക് ശൂന്യമായിരുന്നതുകൊണ്ട് അവർ മണവാളൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ കഴിയാതെ പോയതുപോലെ, പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മൾ കർത്താവായ യേശു എന്ന മണവാളൻ വരുമ്പോൾ നമ്മളും കൈവിടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ, നമ്മളും പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മളും കൈവിടപ്പെട്ടു പോകും എന്നതായ വ്യക്തമായ ആലോചന പ്രകാരം നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും ബുദ്ധിയില്ലാത്ത കന്യകന്മാരെ പോലെ ആകരുത് എന്നും യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, നമ്മുടെ കർത്താവ് വരും, അധികം താമസിക്കാതെ വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാർ ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു, അങ്ങയുടെ വരവ് ഏതിനാൽ അറിയാം? വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടൊക്കെ എതിർക്കും. ഇത് സംഭവിക്കുമ്പോൾ ഓർത്തോണം മനുഷ്യപുത്രൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇതെല്ലാം ഭൂമി സംഭവിച്ചു കഴിഞ്ഞു, യുദ്ധം സംഭവിച്ചു കഴിഞ്ഞു, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും പോരാടുന്ന
മല്ലടിക്കുന്ന ഒരനുഭവം. ഇതൊക്കെ ഈ ഭൂമി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഓർത്തോണം നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയാം, യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമാണ്. യേശു കർത്താവ് വരും. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് നോക്കുക ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട്. അന്ന് കാഹളം കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, കാഹളം കേൾക്കുന്നവർ രൂപാന്തരപ്പെടും. മുമ്പേ മരിച്ച വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നൊരു നേരത്തിനുള്ളിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ എടുക്കപ്പെടുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതേത് സമയവും ഈ ഭൂമിയിൽ സംഭവിക്കാം. ഇന്ന് രാഷ്ട്രം തമ്മിൽ, രാജ്യം തമ്മിൽ, പാർട്ടിക്കാർ തമ്മിൽ, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ചേരാത്തതിൻ്റെ കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഏറ്റെടുക്കുവാൻ, ഇതിൻ്റെ അധികാരം ഏറ്റെടുക്കുവാൻ നമ്മുടെ പ്രാണപ്രിയൻ വരും. ഏകരാജാവായി ക്രിസ്തു ഭരിക്കും, കർത്താവ് ഈ ഭരണം ഏറ്റെടുക്കും. ഈ ഭൂമി പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി മാറും. പഴയത് കഴിഞ്ഞു പോകും. വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന ഒരു ദൈവവൈദ്യൻ, വിളക്കിലെണ്ണയുള്ള, പരിശുദ്ധാത്മാവുള്ള, കൃപയുള്ള, ദൈവസാന്നിധ്യമുള്ള ദൈവവൈദ്യൻ ആ പന്തിയിൽ കാണും എന്ന് ഈ പുസ്തകത്തിൽ കാണുകയാണ്. അല്ലാത്തവർ കൈവിടപ്പെട്ടു പോകും. എണ്ണയില്ലാത്തവർ അഞ്ച് കന്യകമാർ, അവരെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവരെന്ന. നാമും ബുദ്ധിയില്ലാത്തവരായി മാറാതിരിക്കാൻ കൂടെ കൂടെ ദൈവദാസന്മാരിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ, പല മാധ്യമങ്ങൾ മീഡിയ വഴി ഒക്കെ നമ്മുടെ അടുക്കൽ സുവിശേഷം എത്തി യേശു വരുന്നു, വേഗം വരുന്നു, രാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബുദ്ധി ഒന്ന് തുറന്നിട്ട് ആ ബുദ്ധിയുള്ള അഞ്ച് കന്യകമാരെ പോലെ നമ്മളും രൂപാന്തരപ്പെടുകയും മാനസാന്തരപ്പെടുകയും കർത്താവിൻ്റെ മക്കളായി തീരുകയും ചെയ്യണമെന്നുള്ളതായ ഉത്തമമായ ഒരു കാര്യങ്ങൾക്കൊണ്ടാണ് കൂടെ കൂടെ നമ്മളെ ഇത് കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 25 അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ 13 വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട്. ഏത് നാഴിക, ഏത് നാള്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്ന, അല്ലെങ്കിൽ യേശു പറഞ്ഞ ഉദാഹരണം പോലെ നമ്മുടെ മണവാളൻ വരുന്ന കാലം, നാളും നാഴികയും നമുക്കറിയില്ല. അത് പിതാവാം ദൈവത്തിന് മാത്രം നിശബ്ദമായ കാര്യമാണ്, പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇനി എന്നാ വരുന്നെന്നുള്ളത്. പുത്രന് പോലും അത് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നാളും നാഴികയും അറിയാതെ ഇരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഏത് സമയവും മണവാളൻ വരാം, ആർപ്പുവിളി ഉണ്ടാകാം, കാഹളം കേൾക്കാം. പക്ഷെ നമ്മൾ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉണർന്നിരിക്കണം. അർത്ഥം, ഏത് സമയവും വിളക്കിൽ എണ്ണയുള്ളവരായി, ഏത് സമയവും വിളക്കിൽ എണ്ണ നിറച്ചവരായി, മടിമാറ്റി ഉത്സാഹികളായി ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ക്രിസ്തീയ ലൈഫ് ഉണ്ടാക്കിയെടുക്കണം. മടിയന്മാരാകരുത്, ബുദ്ധിയില്ലാത്തവരാകരുത്, വെറും വിളക്ക് കൊണ്ട് ജീവിക്കുന്നവരാകരുത്. ക്രിസ്ത്യാനി എന്ന വെറും വിളക്കുണ്ടല്ലോ, അങ്ങനെ ജീവിക്കരുത്. ക്രിസ്തുവുള്ള വിളക്കായി, എണ്ണയുള്ള വിളക്കായി നാം ഓരോരുത്തരും തീരുമ്പോൾ ഉണർന്നിരിക്കണം. പ്രിയപ്പെട്ടവരെ ഉണർന്നിരിക്കണം. ഇനി ഉറങ്ങാനുള്ള സമയമല്ല, മയങ്ങാനുള്ള സമയമല്ല, ഉണർന്നിരിക്കേണ്ട കാലഘട്ടമാണ്. നമ്മുടെ പ്രാണപ്രിയൻ യേശു കർത്താവ് ഏത് സമയവും വരും, ഏത് സമയവും മധ്യാകാശത്ത് വരും. വരും പ്രിയരെ, നിശ്ചയമായി എൻ്റെ യേശു വരും. തൻ്റെ മക്കളെ ചേർത്ത് കൊണ്ടുപോകാൻ വരും.
ഇനി എൻ്റെ കർത്താവ് വരുന്നത് പാപികളെ രക്ഷിക്കാനല്ല, പാപത്തിൽ നിന്ന് ജനത്തെ വിമോചനം തന്ന് വീണ്ടെടുക്കാൻ വേണ്ടി അല്ല എൻ്റെ യേശു ഇനി വരുന്നത്. ഇനി യേശു വരുന്നത് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർപ്പാനാണ്. യേശുവേന്ന് വിളിച്ച്, യേശുവിന് വേണ്ടി ജീവിച്ച്, വിശുദ്ധിയോടെ വേർപാടോടെ ദൈവകൃപയോടെ ജീവിക്കുന്നവരെ ചേർപ്പാനാണ് നമ്മുടെ കർത്താവ് ഇനിയും വരുന്നത്. ആ വരവാസന്നമായിരിക്കുന്നു, ഒരുങ്ങാം, ഉണർന്നിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പിതാവേ, ഇന്ന് രാവിലെ അങ്ങയുടെ വരവടുത്തു എന്നും ഞങ്ങൾ ഉണർന്നിരിക്കണമെന്നും ഞങ്ങളുടെ വിളക്കിൽ എണ്ണയുള്ള ഞങ്ങൾ ബുദ്ധിയുള്ളവരായി തീരണമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവവചനത്തിനായി സ്തോത്രം. ഈ സന്ദേശം അനേക പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്കും ദൈവഭയത്തിലേക്കും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന നിലയിലേക്കും കർത്താവേ പണിയണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനുപരിയായി ഉണർന്നിരിക്കുവാൻ, കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുവാൻ ഞങ്ങൾ കളയേണ്ടതിനെ കളഞ്ഞ് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് ദൈവമക്കളായിരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉണരാം, ഉണർന്നിരിക്കാം, എണ്ണ പകരാം. നമ്മുടെ പ്രാണപ്രിയൻ മണവാളൻ വരുന്നു, ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.